നമ്മുടെ നാട്ടിലെ ക്ഷീരകർഷകർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് അവർ തൊഴുത്ത് പണിയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 10-50 പശുക്കൾ നിൽക്കുന്ന ഒരു തൊഴുത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറക്കടുത്തുള്ള അത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പുച്ചേട്ടൻ്റെ ഒരു പശു ഫാമാണിത്. ഇവിടെ പശുക്കളുടെ വിൽപ്പനയും അതുപോലെ തന്നെ കറവയൊക്കെ നടക്കുന്ന ഒരു ഫാമാണിത്. ഈ ഫാം കണ്ടാൽ നമുക്കറിയാം ഈ തൊഴുത്തിന് അധികം പൈസ അവർ മുടക്കിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനുപാതികമായിട്ടുള്ളൊരു പണച്ചെലവ് ഇതിന് എന്തായാലും ഉണ്ടാവും, ഇത്രയും വലിപ്പത്തിൽ കെട്ടുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്തേക്കുന്ന രീതികൾ നമുക്കൊന്ന് കാണാം. വലിയൊരു ഹൈടെക് സംഭവങ്ങളൊന്നും അല്ല ഈ ചെയ്തേക്കുന്നത്. പക്ഷേ സാധാരണ നമ്മുടെ പശുക്കൾക്ക് നിൽക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറി നോക്കിയാൽ ഈ ടെയിൽ ടു ടെയിൽ സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. പശു രണ്ട് സൈഡിലുള്ള പശുക്കൾ പിന്നാമ്പുറം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയിലാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ മാറ്റിട്ട് കൊടുത്തിട്ടുണ്ട് പശുക്കൾക്ക്. ഈ നടുവിലൂടെ മൂത്രവും ഈ തൊഴുത്ത് കഴുകുന്ന വെള്ളവും ഒഴുകി പോകാനുള്ള സൗകര്യം, ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് ടാങ്കിലേക്ക് പോകത്തക്ക രീതിയിൽ ഒഴുകി പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. വലിയ ആഡംബരമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ട്രോളിയിൽ ചാണകം ഓരോ വീടിനനുസരിച്ച് മാറ്റിക്കൊണ്ടുപോകാനുള്ള സൗകര്യം, അതായത് ഈ പാത്തി കൂടെ തന്നെ ട്രോളി കയറ്റി ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു തൊഴുത്താണ്. പിന്നെ ഹൈറ്റ് എന്താ പറയുക, സാമാന്യ ഹൈറ്റ് എന്നല്ല പറയേണ്ട, ഭയങ്കര ഹൈറ്റ്, വലിയ ഹൈറ്റിൽ. ഇപ്പോൾ ചില എന്താ പറയുക, വലിയ കൂടുകളിലൊക്കെ ഈ കിളിക്കൂട് മോഡൽ എന്നൊക്കെ പറയുമല്ലോ, അതായത് ചൂട് എയർ പുറത്തേക്ക് പോകാനുള്ള സൗകര്യം, ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. കണ്ടോ, പുറത്തോട്ട് എയർ പോകാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന റൂഫിംഗ് മെറ്റീരിയൽ ശ്രദ്ധിച്ചറിയാം. ഇത് കണ്ടോ, ഓലയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ, മറ്റേ വേലി കെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന അതിലെ പച്ച നെറ്റൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മോഡൽ നെറ്റുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഒരു റൂഫിങ് ചെയ്തേക്കുന്നത്. അതിനകത്ത് നിൽക്കുന്ന പശുക്കളെ കണ്ടറിയില്ല, അത്ര പശുക്കൾക്കൊന്നും ഒരു യാതൊരു പ്രശ്നമില്ലാതെ നിൽക്കുകയും ചെയ്യും. ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചൂടിനകത്ത് അധികം തങ്ങിയിരിക്കത്തില്ല. നമ്മളിപ്പോൾ ഇത്ര ഈ ഒരു ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ്. ഇപ്പോൾ അറിയില്ല ഈ ഒരു സമയത്ത് വെയിലും അതിൻ്റെ ചൂടും നമുക്ക് ഏകദേശം അറിയാൻ പറ്റില്ല. ആ ചൂടുള്ള സമയത്ത് പോലും പശുക്കൾക്ക് ഇവിടെ നിൽക്കുന്ന ഇപ്പം നല്ല ബ്രീഡ് പശുക്കളുണ്ട്. ഇവർക്കൊന്നും യാതൊരു കിതപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് കൂളായിട്ട് പശുക്കൾ നിൽക്കുന്നുണ്ട്. ഈ കൂടിനകത്ത് പോലും ചൂടിൻ്റെ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ പുറവശത്തു നിന്നുള്ള കാഴ്ച കാണാം, അതായത് വെളിയിൽ നിന്നുള്ള കാഴ്ച കാണാം. ഇത് കണ്ടോ, അതിൻ്റെ പച്ചനെറ്റാണ് അതിൻ്റെ റൂഫിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പച്ചനെറ്റ് അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് ഉണ്ട് വെള്ളം അകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയ ഒരു തൊഴുത്താണ്. പക്ഷേ അതിന് വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ സാധാരണ പശു തൊഴുത്തുകൾക്ക് വേണ്ട തീറ്റ തൊട്ടിയും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. തീറ്റ തൊട്ടി പശുക്കളെ ഓരോന്നിനെ കെട്ടാനുള്ള പൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെള്ളം അതിന് സൗകര്യമില്ല, വെള്ളം പാത്രത്തിലാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്താ പുല്ലിട്ട് കൊടുക്കാനും തീര വെച്ച് കൊടുക്കാനുള്ള സൗകര്യം, പശുക്കൾക്ക് നല്ല രീതിയിൽ നിൽക്കാനുള്ള ഒരു സൗകര്യം ഇതിനകത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പശു തൊഴുത്ത് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ പണം മുടക്കാതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു തൊഴുത്ത് നമുക്ക് ഒരു രൂപ പോലും ഇതിനകത്തൊന്നും വരുമാനം തരാത്ത സാധനമാണ്. പശുക്കളാണ് നമ്മൾ പണം കൊടുത്ത്, നല്ല പണം കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്. പക്ഷേ ഇവിടുത്തെ വേറൊരു തൊഴുത്തുകൂടെ കാണിച്ചു തരാം കേട്ടോ. അതായത് അവർ വിൽക്കാനും അല്ലാതെ അവരുടെ സ്വന്തം ആവശ്യത്തിന് നിർത്തിയേക്കുന്ന പശുക്കളുണ്ട്. അവരുടെ തൊഴുത്ത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതുണ്ടോ, ഈ വെറും സിമൻറ്റ് കാലിൽ നിർത്തിയേക്കുന്ന ഒരു തൊഴുത്താണ്. സിമൻറ്റ് കാലിൽ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് മേളിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഓല ഇട്ടേക്കുകയാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കൂടാണ്.